മാധവ പീതാംബര ഞാൻ നിന്നെ അതൊരു സാധാരണ വിഗ്രഹമല്ല, ഞങ്ങൾക്കത് ഭഗവാൻ തന്നെയാ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി തരണേ സർ. ഞങ്ങൾ ശ്രമിക്കാം കുട്ടി, വിഷമിക്കണ്ട. പടം സർ. രണ്ടോ മൂന്നോ പ്രാവശ്യം വിസ്മയ മാധവേച്ചയും സുഭദ്രേച്ചയും പോയി കണ്ട് അവരെന്തൊക്കെയോ പറഞ്ഞ് സ്വാധീനിച്ചാണ് ഈ വിവാഹാലോചന വീണ്ടും ഒപ്പിച്ചെടുത്തത്. അവൾക്കത് സാധിക്കും മുമ്പേ നിനക്കത് ചെയ്യാമായിരുന്നു. വിസ്മയക്കാട്ടി കൂടുതൽ സ്വാതന്ത്ര്യം നിനക്ക് ആ വീട്ടിലുണ്ടായിരുന്നു, എന്നിട്ട് നീ അതൊന്നും ഉപയോഗിച്ചില്ല. ഹോ, വലിയ കഷ്ടമായി പോയി. എനിക്ക് അങ്ങനൊന്നും അറിയില്ല അച്ഛാ. ഒരാൾ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? എടി, അതൊക്കെ വേണോന്ന് വെച്ചാൽ പറ്റുമെന്ന് വിസ്മയുടെ കാര്യത്തിൽ നിനക്ക് മനസ്സിലായില്ലേ? ആദ്യം വേണ്ട എന്ന് ചേച്ചി പറഞ്ഞ ആലോചനയാ, എന്നിട്ട് അവൾ അവരുടെ മനസ്സ് മാറ്റിയത് കണ്ടോ? അത് അവരുടെ മിടുക്കും കഴിവാണ് അച്ഛാ, എനിക്ക് ആ കഴിവില്ല. എടി, നിനക്കത് എന്തുകൊണ്ടില്ല? ലോകത്തിലുള്ള മുഴുവൻ പുസ്തകം കുത്തിയിരുന്ന് വായിക്കുന്നത് കാണാമല്ലോ. അതിന്റെ ഗുണമൊന്നും ഈ തലയിലില്ലേ? ഞാൻ ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കും. ആ സമയത്ത് നീ ആദർശിന്റെ മനസ്സിൽ കയറി പറ്റിക്കോണം. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ഒരവസരം നമുക്ക് ആർക്കും ഇല്ല. അച്ഛൻ എന്ത് ലോജിക്കില്ലാത്ത കാര്യങ്ങളാ ഈ പറയുന്നേ? ഒരാളുടെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ കയറി കൂടാനൊക്കെ പറ്റുമോ? എടി, വേണമെന്ന് വിചാരിച്ചാൽ എന്തും സാധിക്കും, പക്ഷെ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവണം. ഓ, ഇതല്ലല്ലോ. എനിക്കറിയില്ല, എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും ഒരു കാര്യവും വൃത്തിയായി ചെയ്യാൻ പറ്റത്തില്ല. എടി, മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ചാഞ്ചാടുന്നതാ. അതെ, ചിന്തകളുടെ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് കുരങ്ങനെ പോലെ ചാടിക്കൊണ്ടിരിക്കും. അത്തരം ചാട്ടങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. നമ്മുടെ ജില്ലയിൽ ആളെത്തിയാൽ അവിടുന്ന് മനസ്സ് മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എത്ര ശ്രദ്ധിച്ചാലും ചാടാനുള്ളത് കുരങ്ങാണെങ്കിൽ ചാടി പോകുവച്ചാ. അങ്ങനെ ചാടാതിരിക്കാനേ കെട്ടിയിട്ടാ മതി. നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ ആയി പോയത്? എങ്ങനെങ്കിലും ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കരക്കടുപ്പിക്കാൻ നോക്കുമ്പോ ഈ വീട്ടിലെല്ലാരും എനിക്കെതിരാണോ? അങ്ങനൊന്നും ഇല്ല അച്ഛാ. അവൾ എന്തോ പറഞ്ഞു വെച്ച്. ഞാനൊന്നും വെറുതെ പറഞ്ഞതല്ല. അച്ഛൻ ചേച്ചി എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞിട്ടങ്ങ് പോ. ചേച്ചിയാണെങ്കിൽ എന്താ ഏതോ ഒന്നും മനസ്സിലാവാതെ ടെൻഷനായി അവിടെ കരഞ്ഞോണ്ടിരിക്കും. ചേച്ചി കൊണ്ട് പറ്റാത്ത കാര്യത്തിന് അച്ഛൻ എന്തിനെ നിർബന്ധിക്കുന്നേ? ആദർശന്റെ കല്യാണത്തിന്റെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പറയുന്നില്ല, അർത്ഥം ഉണ്ടെന്നെങ്കിലും വെക്കാം. ഇത് അതുമല്ല. നിർത്ത്, നീ ഇവിടെ അനിയത്തിയല്ലേ. നിനക്ക് അഭിപ്രായം പറയാനുള്ള കാര്യത്തിന് അഭിപ്രായം പറഞ്ഞാ മതി കേട്ടോ. കൊച്ചുകുട്ടികൾ ഇതിനകത്ത് ഇടപെടണ്ട. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല അച്ഛാ. ഈ ഇലക്ഷന് ഞാനും വോട്ട് ചെയ്തതാ. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്ക ശിവാനി. ഹാ, അവള് പറയട്ടെടി. അച്ഛൻ ഇങ്ങനെ ചേച്ചി നിർബന്ധിക്കുന്നത് ശരിയല്ല. അതും ഇഷ്ടമല്ലാത്ത കാര്യത്തിന് അച്ഛൻ ഫോഴ്സ് ചെയ്യുന്നേ. ലളിത എവിടെ? അവളാ നിങ്ങൾക്കൊക്കെ വളം വെച്ച് തരുന്നത്. അമ്മ കുളിക്കാൻ കയറി. ശിവാനി, നീ ഇങ്ങനെ തുടങ്ങരുത്. ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് എല്ലാം ക്ഷമിച്ച് നിൽക്കുകയാ. എന്റെ കൺട്രോളുകളിലെല്ലാം തകർത്തു ഞാൻ പറഞ്ഞേക്കാം. നീ എന്തിനാ ശിവാനി അച്ഛനെ ദേഷ്യം പിടിപ്പിച്ചത്? ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ചേച്ചി ഇതിൽ പെട്ടുപോകും. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. എനിക്ക് വേണ്ടി നീ വെറുതെ അച്ഛനോട് വഴക്കുണ്ടാക്കരുത്. ഇവിടെ എനിക്ക് ചേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് എന്നെ പോലെ തന്നെ ഇല്ലേ ചേച്ചിയും? മോനെ, നീ സൂക്ഷിക്കണേ.
പോലീസുകാർ സംസാരിച്ച രീതി വെച്ച് നോക്കുമ്പോ അവർക്ക് നിന്നെ സംശയമുണ്ടെന്നാ തോന്നുന്നേ. അതെന്താമേ, അവർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും തുറന്നു പറഞ്ഞില്ല, പക്ഷേ നിന്റെ പഴയ കേസുകളെ കുറിച്ചൊക്കെ അവര് പറഞ്ഞു. കഞ്ചാവ് കേസിന്റെ കാര്യവും മാല എടുത്തതും എല്ലാം അവര് പറഞ്ഞു. അവർക്കതെല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് ഇത് നീ ചെയ്തതാണെന്ന് അവര് ചിന്തിക്കും. അവരതിനുള്ള സാധ്യതകൾ അന്വേഷിക്കും. ചിലപ്പോ പിടിക്കപ്പെടുന്നതുവരെ അവര് നമ്മുടെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ അറിയില്ല. അതാ അമ്മ പറഞ്ഞത്, മൂ സൂക്ഷിക്കണമെന്ന്. അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. മോനെ, നിനക്ക് വേണ്ടി അമ്മ ഇതിനൊക്കെ കൂട്ടു നിന്നത്. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം, നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കണം. അതിനുവേണ്ടി മാത്രം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തടയാതെ ഞാൻ നിന്നോടൊപ്പം ചേർന്ന് നിന്നത്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. ഒരിക്കല് എന്റെ മോൻ എല്ലാവരുടെയും മുന്നിൽ കള്ളനായതാ, ഇനി ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അമ്മ പേടിക്കണ്ട, ഇത്തവണ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഉറപ്പാണോ മോനെ? യാതൊരു കാരണവശാലും എന്റെയോ അമ്മയുടെയോ നേർക്ക് സംശയത്തിന്റെ ഒരു നിഴൽ പോലും വീഴാൻ പോകുന്നില്ല. അതിനുവേണ്ട മുൻകരുതലുകളെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആ മാലയുടെ കേസ്, അത് പലരും ചെയ്യുന്ന കാര്യങ്ങളമ്മേ. സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ആഭരണങ്ങളല്ലാതെ നാട്ടുകാരുടെ ആരുടെയെങ്കിലും ആഭരണങ്ങൾ കൊണ്ടുപോയി പണയം വയ്ക്കാൻ പറ്റുമോ? വീട്ടിൽ വഴക്കുണ്ടാവാതിരിക്കാൻ പറയാതെ എടുത്തു എന്നല്ലേ ഉള്ളൂ. അതിനെയൊക്കെ മോഷണമെന്ന് പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും അമ്മേ? എനിക്ക് പേടിയുണ്ട് മോനെ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് നീയേ ഉള്ളൂ, നിനക്കൊരാപത്തും വരരുത്, അതാണ് എനിക്ക് മുഖ്യം. അമ്മ പേടിക്കണ്ടമ്മേ, ഹരിയച്ഛൻ വെറുതെ ഒരു ആവശ്യമില്ലാതെ പോലീസുകാരെ ഇളക്കി വിട്ടിട്ട ഈ അന്വേഷണവും പൊല്ലാപ്പും ഒക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പോലീസ് ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ലായിരുന്നു. ഈ ഹരിയച്ഛൻ ഇത് എന്തിന്റെ കേടാ? ഇതിന്റെയൊക്കെ പുറകെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ മോനെ, മീരയ്ക്ക് ആ വിഗ്രഹം എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയാലോ. അപ്പൊ പിന്നെ ഹരിയേടൻ അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏതു വിധേനെ ആ വിഗ്രഹം കണ്ടെത്താൻ ഹരിയേട്ടനും മനോജേട്ടനും ഒക്കെ പോലീസിനെ ഫോഴ്സ് ചെയ്യും. എന്തായാലും നമ്മൾ പിടിക്കപ്പെടാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. എന്നാലും എനിക്ക് എന്തോ ഒരു ഒരു കാര്യം ഞാൻ പറയാം. അമ്മയുടെ മുഖത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ ഹരിയച്ഛനും മീരയ്ക്കും അത് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം അമ്മയൊന്ന് കൂളാവും, ബാക്കി ഞാൻ നോക്കിക്കോളാം. നിന്റെ കൂസലില്ലായ്മ കാണുമ്പോഴാ എനിക്ക് പേടി കൂടുന്നത്. എന്റെ അമ്മയെ ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാം മറന്ന് നടക്കുന്നതല്ല. എന്റെ ടെൻഷൻ ആരും അറിയാതിരിക്കാനായി ഞാനത് അഭിനയിക്കുന്നതാ. അമ്മയും അങ്ങനെ ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞത്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്നാ മതിയായിരുന്നു. നടക്കും അമ്മേ, ധൈര്യമായിട്ടിരിക്ക. വിഗ്രഹ മോഷണ കേസിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ വിളിപ്പിച്ചത് സർ. അതൊന്ന് കാര്യമായി അന്വേഷിക്കണം. ശരി സർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതൊരു സാധാരണ വിഗ്രഹമല്ല, വെറുതെ ഒരു പൂജാമുറിയിൽ പ്രാർത്ഥിക്കാൻ വച്ചിരുന്ന വിഗ്രഹമായിട്ടേ ആ വീട്ടുകാർ അതിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ അതിന്റെ പൗരാണിക മൂല്യമോ ഹിസ്റ്ററിയോ ഒന്നും അവരറിഞ്ഞിട്ടില്ല. അതെ സർ. അതുകൊണ്ട് അയൽവക്കങ്ങളിൽ പോലും ആരും അങ്ങനെ ഒരു വിഗ്രഹത്തെ കുറിച്ച് അറിവില്ലായിരുന്നത്. അതെ. പക്ഷേ ഈ വീട്ടുകാരറിയാതെ ആരോ അതിന്റെ വിപണന സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട്, അതാത് മോഷ്ടിച്ചത്. അതെ സർ. അത്തരം ആന്റിക്സിന് വിദേശത്ത് നല്ല മാർക്കറ്റാണ്. എന്തായാലും ആ വിഗ്രഹം കടല് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കണ്ടെത്തണം. ശരി സർ. അതൊരു നാഷണൽ ട്രഷറാണ്, അത് വിദേശത്തേക്ക് പോകാനുള്ളതല്ല. ഒരു വീട്ടിലെ പൂജാമുറിയിൽ ഇരിക്കേണ്ടതുമല്ല. അതിരിക്കേണ്ടത് പുരാവസ്തു ശേഖരങ്ങൾക്കൊപ്പം മ്യൂസിയത്തിലാണ് സർ. അത് ചെമ്പകശ്ശേരി തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ചിരുന്ന വിഗ്രഹമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് 50 വർഷങ്ങൾക്ക് മുമ്പ് കളവ് പോയതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അന്ന് അവർ കേസ് കൊടുത്തിട്ടുണ്ടാവും, അതൊന്ന് റെഫർ ചെയ്യണം. ഓക്കെ സർ. ഈ പറഞ്ഞ തറവാടും ക്ഷേത്രവും എല്ലാം എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ശരി സർ. ആ
പിന്നെ ആ വീട്ടിലെ എല്ലാവരുടെയും ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. കളവ് നടന്ന സമയത്ത് ഇവരുടെ എല്ലാം ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് ചെക്ക് ചെയ്യണം. ശരി. പിന്നെ ആ വീട്ടിലെ പയ്യൻ സൂരജ് അവനുണ്ടല്ലോ, അവനൊരു കുഴപ്പക്കാരനാണ്, അവനെ ഒന്ന് വാച്ച് ചെയ്യണം. രണ്ടു പ്രാവശ്യം നമ്മൾ അവനെ പൊക്കിയിട്ടുള്ളതാ. അവനെ ഒന്ന് വിളിപ്പിച്ച് ചോദ്യം ചെയ്യണോ സാർ? ഏയ് നോ നോ, ഇപ്പം നമ്മളങ്ങ് ചെയ്താൽ അവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം രക്ഷപ്പെടും, അത് പാടില്ല. ഓ, അവന്റെ പേരിൽ സംശയം ഇല്ല എന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ നീക്കാൻ. എന്നാലേ അവൻ ഭയക്കാതെ കാര്യങ്ങൾ ചെയ്യൂ. ആ സമയത്ത് നമുക്ക് അവനെ പൊക്കാം. സാർ, അവന്റെ കയ്യിൽ വിഗ്രഹം ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലും നല്ലതല്ലേ. ഒരു നിരപരാധിയെ വെറുതെ വിളിച്ച് ചോദ്യം ചെയ്തില്ല എന്ന ചാരിതാർത്ഥ്യവും കിട്ടും. വാദിയെ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്ന ചീത്തപ്പേര് ഉണ്ടാവാതെയിരിക്കും. കോഫി അല്ലേ? ആ അതെ. ആ ഒരു കോഫി മാത്രം വാങ്ങി കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് വർത്താനം പറയാനാ നമ്മൾ വരുന്നതെന്ന് അയാൾക്ക് വരെ മനസ്സിലായി. അതൊരു സത്യല്ലേ? ആ ചില സത്യങ്ങൾ അംഗീകരിക്കാൻ നമ്മുടെ മനസ്സ് പോലും സമ്മതിക്കില്ല. വിഗ്രഹം കള്ളന്മാര് കൊണ്ടുപോയല്ലേ. കള്ളം കയറുന്നു എന്നൊക്കെ പത്രത്തിൽ വായിച്ചും ടിവിയിലും സിനിമയിലും കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതെ. പോലീസ് എന്താ പറയുന്നത്? അവരന്വേഷിക്കുന്നുണ്ട്. ഇനി മീര അതിന്റെ പിന്നിലാവുമല്ലേ. അതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഗ്രഹം തിരിച്ചു കിട്ടുന്നതുവരെ കാത്തിരിക്കാന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. വിദ്യ വിഷമിക്കാതെ. വിദ്യയുടെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കി ഞാൻ എന്റെ പ്രശ്നങ്ങളുടെ പിന്നാലെ പോകുന്നൊന്നും ചിന്തിക്കേണ്ട. ഞാൻ വിദ്യയുടെ കൂടെ തന്നെയുണ്ട്. ആദ്യം അയാളുടെ ശല്യം അവസാനിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അയാൾക്ക് FB ഉണ്ടോ? ആ ഉണ്ട്. എന്താ അയാളുടെ പേര് പറഞ്ഞ്? രവിചന്ദ്രൻ. ഇതാണോ? ആ അതെ. ഇത് ഭാര്യയും കുട്ടികളുമാണോ? ആ ഭാര്യ രണ്ട് പെമ്മക്കളുള്ള ഇയാളാണോ ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ നടക്കുന്നത്? അതിൽ മൂത്ത കുട്ടിക്ക് എന്നേക്കാൾ പ്രായമുണ്ട്. ഇവരുടെയൊക്കെ എന്തൊരു മനസ്സാ. ഇവരിതിനൊക്കെ അനുഭവിക്കും. അയാളുടെ ഫോട്ടോ നോക്കി ശപിച്ചാലും നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ല മീര. എനിക്ക് ഇയാളോടൊന്ന് നേരിട്ട് സംസാരിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? വെറുതെ ഒരു പ്രയോജനമില്ലാത്ത കാര്യം അത്. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഭാര്യയും രണ്ട് പെമ്മക്കളുള്ള കുടുംബസ്ഥനല്ലേ, കാര്യങ്ങൾ ഫാമിലിയിൽ അറിയുന്നൊരു പേടി വന്നാ കുറെയൊക്കെ ഒതുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. മീരേ, ഈ രവിചന്ദ്രൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നും അല്ല. അയാൾക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എങ്ങനെ തടയിടണം എന്നറിയാം. അതിനുള്ള വഴിയൊക്കെ അയാൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. കാലും കൈയും തല്ലിയൊടിച്ച് അയാളെ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാക്കി കിട്ടിയാ എനിക്ക് യൂണിവേഴ്സിറ്റി വേറെ ഗേഡിനെ തരും. അതല്ലാതെ വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഞാൻ അയാളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്താ വേണ്ടതെന്ന് വെച്ച് ആലോചിക്കാം. നീ ആദ്യം കോഫി കുടിക്കുക. സൂരജ്, ഇതിങ്ങനെയും മുറി വെക്കുന്നത് ഒട്ടും സേഫ് അല്ല. പിന്നെ ഇത് എവിടെ കൊണ്ട് വെക്കും? ഇവിടെ തന്നെ ഇരിക്കട്ടെ. എടാ, ഈ മുറിയുടെ കുഴപ്പം എന്താണെന്നറിയോ? ഇതിനൊരു വാതിലേ ഉള്ളൂ. അതുകൊണ്ട്? അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ ലോക്ക് ചെയ്താൽ രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. ഇപ്പൊ നമ്മളെ പോലീസ് പിടിക്കാൻ വരുന്നു എന്ന് കരുതാം. നമ്മളത് പെട്ടെന്ന് അറിഞ്ഞാൽ പോലും ഈ വിഗ്രഹം ഒന്നും മാറ്റി വെക്കാൻ പോലും സ്ഥലമില്ല. അത് ശരിയാണല്ലോ. അവരകത്ത് കയറി പരിശോധിച്ച വിഗ്രഹവും പോക്കും, നമ്മളെ പോക്കും. ഇനി അടുത്ത പ്രശ്നം എന്താന്ന് വെച്ചാ, ഒരു മോഷണ കേസ് പോലീസുകാർ അന്വേഷിക്കുമ്പോൾ അവരാദ്യം നോക്കുന്നത് അത് എടുക്കാൻ സാധ്യതയുള്ളവരായിരിക്കും. ആ ലിസ്റ്റിൽ എന്തായാലും സൂരജിന്റെ പേരും കാണും. അങ്ങനെ അവർ നിന്നെ ഫോളോ ചെയ്ത് വന്നാൽ ഇവിടെ ഒരു പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ പിടിക്കപ്പെടും. മനു, ഇങ്ങനെ പിടിക്കപ്പെടും പിടിക്കപ്പെടും എന്ന് പറയാതെ കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ശരിക്കും പേടിക്കാനുള്ളത് പറയാൻ പോകുന്നതേ ഉള്ളൂ. അതെന്താ? ദാസേട്ടൻ ഇമാതിരി ഡീലൊക്കെ നടത്തുന്നത് വമ്പൻ ടീമുകളുമായിട്ടാ. അവന്മാർക്ക് സംഭവം വില കൊണ്ട് സെറ്റായില്ലെങ്കിൽ അവരവരുടെ ആൾക്കാരെ വെച്ച് വിഗ്രഹം അടിച്ചു മാറ്റാൻ ശ്രമിക്കും. അങ്ങനെ അവരിവിടെ സ്കെച്ച് ചെയ്ത് വന്നാലും നമ്മൾ വിട്ടുപോകും. അതാണ് വിഗ്രഹം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞത്. എവിടേക്ക് മാറ്റാൻ? ദാസേട്ടന്റെ കയ്യിൽ കൊടുത്താൽ ശരിയാവില്ല.
അതൊരിക്കലും ശരിയാവില്ല. പിന്നെ മുത്തശ്ശന്റെ വീട്ടിൽ കൊണ്ടുവച്ച ആരും അങ്ങനെ സംശയിക്കില്ല. പക്ഷെ മുത്തശ്ശൻ മദ്യപിച്ച് ബോധമില്ലാതെ ഉറങ്ങിപ്പോയി കഴിഞ്ഞാ വിഗ്രഹം ആരെങ്കിലും അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ശരിയാ, നമ്മൾ ഇത്രയൊക്കെ പാടുപെട്ട് ചെയ്തിട്ട് അവസാനം എല്ലാം വെറുതെ ആവാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇത് വിറ്റ് നമ്മൾ സ്വപ്നം കണ്ട കോടികൾ നമ്മുടെ കയ്യിൽ കിട്ടിയേ പറ്റൂ. അതെ, ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോഴാ ഇങ്ങനൊരു വിഗ്രഹം കയ്യിലേക്ക് വരുന്നത്. ഇനി ഇതങ്ങനെ വെറുതെ ആർക്കും ഇട്ടുകൊടുക്കാൻ പറ്റില്ല. ആരാ ഈ സമയത്ത്? ആശാനായിരിക്കും. ആശാൻ രാത്രി വരുമെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാണോ? പിന്നെ ആരാ? ആരാ? പോലീസാണ്. വാതിൽ തുറക്ക്. നമ്മൾ പെട്ടു. ആവശ്യമില്ലാത്തൊക്കെ മനു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഓർത്തു അവസാനം ഇങ്ങനെയാവൂന്ന്. ഇനി എന്ത് ചെയ്യും? കീഴടങ്ങിയാലോ? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഞാൻ എന്തായാലും വിഗ്രഹം ഓർപ്പിക്കാം. എന്താടാ വാതിൽ തുറക്കാത്ത മടി? എന്തായിരുന്നു ഇതിനകത്ത് പരിപാടി? ഞാൻ ഡ്രസ് ഇട്ട് തുറക്കാൻ വേണ്ടി ഇരുന്നാ സാർ. പോലീസാന്ന് പറഞ്ഞപ്പോ കുറച്ച് ഡീസന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഡ്രസ് ഇട്ടപ്പോ താമസിച്ചു പോയതാ. നീ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നോ? കൊടുത്തിരുന്നു. ഞാൻ അതിന്റെ വെരിഫിക്കേഷൻ വേണ്ടി വന്നതാ. അതായിരുന്നു സാറെന്ന് ആദ്യം പറയണ്ടേ? അതെന്താ പിന്നെ ഞാൻ എന്തിനു വന്നു നീ വിചാരിച്ചത്? അല്ല, ഞാനൊന്നും വിചാരിച്ചില്ല. പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോ ഒരന്താളിപ്പ്. എന്തിനാ പോലീസിനെ കണ്ട് പേടിക്കുന്നത്? എന്താന്നറിയില്ല, കുട്ടിയായിരിക്കുമ്പോ തൊട്ടെ എനിക്ക് പോലീസ് എന്ന് കേട്ട ഒരു പേടിയാ. നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസം? അതെ സർ. നീ വിദേശത്തേക്ക് പോകാനുള്ള പ്ലാനാണോ? ട്രൈ ചെയ്യണം സാറേ, അതിനിപ്പോ പാസ്പോർട്ട് എടുത്തേക്കാന്ന് കരുതിയത്. ശരി, നിന്റെ പേരില് കേസ് വലുതുണ്ടോ ഏതെങ്കിലും സ്റ്റേഷനില്? ഇല്ല സർ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ ഇന്ന് തന്നെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കാം. ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടും. താങ്ക് യു സർ. എനിക്ക് മതിയായി. ഇനി ഈ ടെൻഷൻ അധികം സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ആശാനോടും മുത്തശ്ശനോടും പറഞ്ഞിട്ട് ഈ വിഗ്രഹം എങ്ങോട്ടെങ്കിലും മാറ്റണം, എത്രയും പെട്ടെന്ന്. ആ മീരയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഒരു നല്ല ഭക്തയുടെ ഗുണങ്ങളാണ് മീരയുടെ പെരുമാറ്റത്തിലുള്ളത്. പാവം, ആ വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോ ആ കുട്ടി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. വിവരം അറിഞ്ഞിട്ട് നീ മീരയൊന്ന് വിളിച്ചില്ലല്ലോ ആദർശ്. ഇല്ല, കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നത് ശരിയല്ല. അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ സ്റ്റാഫുകളോട് അടുപ്പമുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടും ആ സ്നേഹം ഉണ്ടാവും. ആ സ്നേഹം കമ്പനിക്കും കിട്ടും. പക്ഷേ അത് പലരും മിസ്യൂസ് ചെയ്യും. അത് ശ്രദ്ധിക്കേണ്ടത് നമ്മളാ. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. ഞാൻ പറയുന്ന നോ എന്നും അമ്മ കാര്യമാക്കുന്നില്ലല്ലോ. നീ അത് വിവാഹത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഈ നോ പറയുന്നതിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അമ്മ എനിക്ക് കുറച്ച് സമയം തന്നല്ലേ, അത് കഴിഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനായി ധൃതി? എടാ, നീ വെറുതെ സമയം കളയുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? നിന്നോട് ഇത്രയും സമയം എടുത്തോളൂ എന്ന് പറഞ്ഞ വാക്കിന്റെ പേരിലോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ നിശ്ചയ ഉടനെ നടത്തണം. നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് കല്യാണം. അതെ, എന്തായാലും ആറ് മാസത്തിനുള്ളിൽ ചടങ്ങ് നടത്തണം. ആന്റിയും അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണോ? മാധവി പറയുന്നതിൽ കാര്യമുണ്ട് മോനെ, നീ അതനുസരിക്കേ. അല്ലെങ്കിൽ നിനക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയുന്ന മാധവി പറഞ്ഞതല്ലേ? അതിനുള്ള സമയം പോലും തരാതെയല്ലേ ദേ ഇപ്പൊ നിശ്ചയം എന്ന് പറയുന്നത്? ഇത് പറഞ്ഞ് നിങ്ങൾ വീണ്ടും തർക്കിക്കണ്ട. ആദർശ് ആരെയും കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ബോധ്യപ്പെട്ട കാര്യമാ. അതുകൊണ്ട് മാധവി പറയുന്നത് തന്നെയാ ശരി. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിരുന്ന ഓരോ തീരുമാനം പറയല്ലേ. അതെ, നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയാന? പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം നിങ്ങൾ തീരുമാനിച്ച് ചെയ്യല്ലേ. Thank you.
തുറന്നില്ലേ ഇതുവരെ? ഇല്ല ച. മോൾ ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും? ഞാൻ എത്ര പറഞ്ഞിട്ട് മോൾ എന്താ മനസ്സിലാക്കാത്തത്? ഞാൻ ഇക്കാര്യം ഹരിയേട്ടനോട് പറയണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്നു കയറിയ സമയത്തെ മീരയുടെ ഒരു രീതിയും പെരുമാറ്റവും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ വീണ്ടും അതുപോലെ തുടങ്ങിയിരിക്കുക. ഇങ്ങനെ അയാൾ എന്ത് ചെയ്യും? വെറുതെ വിഷമിച്ചിരുന്ന നഷ്ടപ്പെട്ട വിഗ്രഹം തിരിച്ചു കിട്ടുവോ? ബീനാമ പറയുന്നത് ശരിയല്ലേ മോളെ? അതെ അച്ഛാ, ബീനാമ പറയുന്നത് ശരിയാ. വെറുതെ വിഷമിച്ചിരുന്ന വിഗ്രഹം തിരിച്ചു കിട്ടില്ല. പിന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്നാലും ചിലപ്പോൾ നിരാശയാവും ഫലം. നമ്മുടേതായ രീതിയിൽ നമുക്കൊന്ന് അന്വേഷിക്കണം.